സഹോദരന്മാരെ, ഇത് പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതാ. ഇനിയോ ദുനിയാവിലും കിട്ടും, കുടുംബബന്ധം ചാർത്തിയ ദുനിയാവിലും കിട്ടും, ദുനിയാവിലും അല്ല കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമഹു. ആർക്കെങ്കിലും ഉപജീവനത്തിൽ വിശാലത കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, തന്റെ ആയുസ്സിൽ ഇനിയും ദൈർഘ്യം കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദീർഘായുസ് ആഗ്രഹിക്കുന്നവർ, ഉപജീവനം ആഗ്രഹിക്കുന്നവർ കുടുംബബന്ധം ചാർത്തട്ടെ. പ്രവാസികളാണ് നമ്മൾ, റിസ്ക്കിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്, റിസ്ക്കിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ആലോചിച്ചോ, നാട്ടിൽ നിന്ന് ആരെങ്കിലും വല്ല ഫോൺ ചെയ്യുമ്പോഴേക്ക്, ഏതെങ്കിലും ഒരു കത്ത് കിട്ടുമ്പോഴേക്ക്, നമ്മുടെ കുടുംബക്കാരെ കുറിച്ച് തെറ്റായ ധാരണ വെച്ചു പുലർത്തി അവരോടുള്ള ബന്ധം മുറിച്ചു കളയരുത്. അങ്ങനെ ബന്ധത്തിന് വില കൽപ്പിക്കാത്ത ആളുകൾ പലപ്പോഴും പ്രവാസികളുടെ കൂട്ടത്തിലുണ്ട്. ഭാര്യ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക്, തന്റെ ഉപ്പയെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവർ, തന്റെ ഉമ്മയെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവർ, തന്റെ കുടുംബക്കാരെ കുറിച്ച് മോശം വിചാരം വെച്ചു പുലർത്തി അവരോടുള്ള ബന്ധം പൊട്ടിച്ചെറിഞ്ഞ്, എനിക്കിനി ആരും വേണ്ട, ഞാൻ തന്നെ സ്വയം പര്യാപ്തനാണ് എന്ന് ചിന്തിക്കുമ്പോ, ഇവിടെ റിസ്ക്കിന് വേണ്ടിയാണ് നീ കഷ്ടപ്പെടുന്നത് പ്രവാസി, ഇവിടെ നീ ഉപജീവനത്തിനാ കഷ്ടപ്പെടുന്നത്, ഇവിടെ നിനക്ക് വിശാലത വേണോ? നിന്റെ കുടുംബക്കാരെ മറന്നുകൊണ്ട് ജീവിക്കണ്ട, കുടുംബക്കാരോടുള്ള ബന്ധം പുലർത്തിക്കോ. ആയുസ് വേണോ, ദീർഘായുസ് വേണോ, നിന്റെ കുടുംബ ബന്ധം നീ ചാർത്തിക്കോ. ഇത്രയും പ്രാധാന്യത്തോടു കൂടെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സഹോദരന്മാരെ, നമ്മളൊക്കെ കുടുംബബന്ധം ചാർത്തുന്നവരാകണം. ആവണല്ലോ, വിശ്വാസികളാണ് നമ്മൾ. പലപ്പോഴും കുടുംബബന്ധം ചാർത്തണം എന്ന് പറയുകയല്ലാതെ, ഏതാണ് നമ്മുടെ കുടുംബം, എങ്ങനെയാണ് ഈ കുടുംബബന്ധം ചാർത്തേണ്ടത്, നമ്മൾ അറിയുക തന്നെ വേണം. പണ്ഡിതന്മാർ ഏതൊക്കെയാണ് കുടുംബക്കാരെന്ന് പറയുമ്പോൾ അവർ പഠിപ്പിച്ചു തരികയാണ്, കുടുംബക്കാരുടെ കൂട്ടത്തിൽ ആദ്യമായി നാം ബന്ധം പുലർത്തേണ്ടത് അൽ മഹാരിം. നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്തത് ആരാണോ നമ്മുടെ കുടുംബത്തിൽ, അവരാണ് നമ്മുടെ കുടുംബബന്ധത്തിൽ ഏറ്റവും നമ്മോട് അടുപ്പമുള്ളവർ. അൽ മഹാരിം, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും വിവാഹബന്ധം നിഷിദ്ധമായ കുടുംബക്കാർ. അതുപോലെ തന്നെ അൽ ഖറാബത്തുല്ലദീന യതവാ റസൂന, അനന്തരമെടുക്കുന്ന, നമ്മുടെ അനന്തരമെടുക്കുന്ന നമ്മുടെ കുടുംബക്കാർ, അവർ നമ്മുടെ ബന്ധുക്കളാണ്, അവരോട് ബന്ധം പുലർത്തണം. അതേപോലെ അൽ അർഹാമുൽ ആം, മൊത്തമായി പൊതുവായി നമ്മോടുള്ള ബന്ധമുള്ളത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അതിനെന്ത് വേണം? തഅല്ലമൂ മിൻ അൻസാബിക്കും, കുടുംബ ബന്ധക്കാരെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയ, നിങ്ങളുമായി വിവാഹബന്ധം നിഷിദ്ധമായ, നിങ്ങളെ അനന്തരമെടുക്കുന്ന നിങ്ങളുടെ ഉപ്പമാരും, അങ്ങനെ നാലുപ്പമാര് വരെ വരുന്ന ബന്ധം, നാല് വല്യുപ്പമാര് വരുന്ന ഉപ്പ, പിന്നെ അതിൻ്റെ മുകളിലുള്ള ഉപ്പ, അങ്ങനെ നാലുപ്പമാരുമായി വരെ വരുന്ന ബന്ധം, ആ ബന്ധങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടതാണ്. അവരോടൊക്കെ നിങ്ങൾ ബന്ധം പുലർത്തണം, പൊട്ടിച്ചെറിയരുത്. എങ്ങനെയാണ് നിങ്ങൾ ബന്ധം പുലർത്തേണ്ടത്? പണ്ഡിതന്മാരതാ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി വിശദീകരിക്കുകയാണ്, എങ്ങനെയാണ് കുടുംബബന്ധം ചാർത്തേണ്ടത്. അവർ പറയുന്നു, ഒന്നാമതായി നീ ശ്രദ്ധിക്കേണ്ടത് അസ്സിയാറത്തു, അവരെ സന്ദർശിക്കലാണ്, അവരുടെ വീടുകളിലൊക്കെ പോയി സന്ദർശിക്കലാണ്. അങ്ങനെ അവരെ സന്ദർശിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ വല്ലാത്ത സ്നേഹമുണ്ടാക്കും, അത് അവരുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടാക്കും. നീ ലീവിന് നാട്ടിൽ പോകുമ്പോ നിന്റെ കുടുംബക്കാരെ സന്ദർശിച്ചോ, അവരുടെ വീടുകളിൽ പോയിക്കോ, അത് വല്ലാത്ത കുടുംബ ബന്ധം ചാർത്തുന്ന ഒരു രംഗമാണ്. രണ്ടാമത് പണ്ഡിതന്മാര് പറയുന്നു, അൽ ഇസ്തിലാഫ, നിനക്ക് കഴിയുമെങ്കിൽ അവരെ സൽക്കാരത്തിന് വിളിച്ചോ, എന്നിട്ട് നിന്റെ ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് ഒന്ന് സൽക്കാരം നടത്തിക്കോ, അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തോ. ഭക്ഷണം കൊടുക്കുമ്പോ അങ്ങനെ അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ, ഒരു ടേബിളിന് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ, ഒരു വീട്ടിൽ സമ്മേളിക്കുമ്പോ, ഒരിടത്ത് സമ്മേളിക്കുമ്പോ ആശംസകൾ കൈമാറാം, അവരുമായി നല്ല ബന്ധം പുലർത്താം, സ്നേഹം ഊഷ്മളമാക്കാം. അതുകൊണ്ട് രണ്ടാമത്തെ രംഗം അവരെ ആദരിക്കലാണ്, അവരെ ഭക്ഷണ സൽക്കാരം നടത്തലാണ്. മൂന്നാമതായി പണ്ഡിതന്മാര് പറയുന്നു, വസ്സുആലു അൻഹും വസ്സലാമു അലൈഹിം, നീ അവരെ കുറിച്ച് അന്വേഷണം നടത്തണം, നീ അവർക്ക് സലാം പറയണം. നോക്കൂ, നിങ്ങൾ നേരിട്ട് പോയി അന്വേഷണം നടത്തിയാലും, ഇനി മറ്റൊരാൾ മുഖേന അന്വേഷണം നടത്തിയാലും, അത് വല്ലാത്ത മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥാനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഒരാൾ അന്വേഷിച്ചിട്ടുണ്ടെന്ന് ഒരാൾ നമ്മോട് വന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രയാണ്, അല്ലെങ്കിൽ ഇന്ന ഒരാൾ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എത്രമാത്രം മഹത്വരമാണ്. സലാം പറഞ്ഞിട്ടുണ്ട് കുടുംബക്കാരൻ, എന്നോട് സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് അയാൾക്ക് നമ്മോട് വല്ലാത്ത സ്നേഹമാണ്, നമ്മുടെ ബന്ധമുണ്ട് അയാൾക്ക്, അയാൾക്ക് നമ്മൾ കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അയാൾക്കുള്ള ഒരു സ്ഥാനമുണ്ടായി. സാരായൊരു കാര്യമല്ല, ഒരാൾ നിനക്കൊരാൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ നമ്മോട് വന്ന് പറയുമ്പോൾ നമ്മൾ വാലൈക്കും സലാം അല്ലെങ്കിൽ വാലൈഹി സലാം അല്ലെങ്കിൽ വാലൈക്ക വാലൈഹി സലാം
എന്നൊക്കെ പറഞ്ഞാൽ നിസാരമായി സലാം അടക്കേണ്ട ഒരു വിഷയമല്ലത്. അത് വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കേണ്ടതാണ്. നമ്മൾ സ്ഥലത്തില്ലാതിരുന്നിട്ടും ഒരാൾ മുഖേന നമുക്ക് സലാം പറഞ്ഞയച്ചിരിക്കുകയാണ്, നമ്മളെ പരിഗണിച്ചതാണത്. ഇത് കുടുംബക്കാർ തമ്മിൽ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു ബന്ധമായി തീരും. നാല്, വയ്ഇതാഉഹും മിൻ മാലിക സദഖതം വഹദിയ, നിന്റെ മാലിൽ നിന്ന് നിന്റെ സമ്പത്തിൽ നിന്ന് അവർക്ക് സദഖയായിട്ടും ഹദിയയായി സമ്മാനമായിട്ടും നീ നൽകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടുത്ത കുടുംബക്കാര് പട്ടിണി കിടക്കുമ്പോ നാട്ടുകാർക്ക് നൽകിയിട്ട് കാര്യമില്ല. ശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 215 അല്ലാഹ് പറയുകയാണ്, ഇസ്അലൂനക മാദാ യുൻഫിഖൂൻ, നബിയേ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നു. കുൽ നബിയേ, നിങ്ങൾ പറയണം, മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ എന്ത് നന്മ ചിലവഴിക്കുകയാണെങ്കിലും, എന്ത് നന്മയിൽ നിന്ന് നിങ്ങൾ എന്ത് ചിലവഴിച്ചാലും, ഫലിൽ വാലിദൈനി, നിങ്ങൾ ആദ്യം ചിലവഴിക്കേണ്ടത് മാതാപിതാക്കൾക്കാണ്, വല്ലഖറബീന, അടുത്ത ബന്ധുക്കൾക്കാണ്, വല്യതാമാ വൽ മസാകീൻ വബ്നി സബീൽ വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അപ്പൊ ചെലവഴിക്കേണ്ടതിന്റെ മുൻഗണന പറഞ്ഞതാണ്. ആദ്യം കൊടുക്കേണ്ടത് മാതാപിതാക്കൾ ദരിദ്രരാണെങ്കിൽ അവർക്കാണ്, പിന്നെ കൊടുക്കേണ്ടത് ആർക്കാ, പിന്നെ കൊടുക്കേണ്ടത് അടുത്ത കുടുംബക്കാർക്കാണ്, നാട്ടുകാർക്കല്ല. നാട്ടുകാർക്ക് കൊടുത്തോ വിരോധമില്ല, അത് സ്വതക്ക തന്നെയാണ്. പക്ഷേ നീ ബന്ധം പുലർത്താൻ കൊടുക്കേണ്ടത് ആദ്യമായി മാതാപിതാക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക്. ശുദ്ധ ഖുർആൻ പറയാണ്, എന്നാൽ നീ കുടുംബ ബന്ധമുള്ളവന് സ്വതക്ക കൊടുത്താൽ അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സ്വതക്കത്തുൻ ദാനധർമ്മത്തിന്റെ ഫലമാണ്. രണ്ട്, വസീലത്തുൻ ബന്ധവും പുലർത്തി. അടുത്ത കുടുംബക്കാരന് കൊടുത്താൽ രണ്ട് കാര്യമാണ്. അതുകൊണ്ട് ആ രണ്ടും നീ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവർക്ക് നീ ഹദിയ കൊടുത്തോ, തഹാദു വ തഹാബു, നബി പറയുകയാണ്, സമ്മാനങ്ങൾ കൊടുക്കൂ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ആർക്ക് സമ്മാനം കൊടുക്കുന്നതിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ കൊടുത്ത സമ്മാനം ഒരിക്കലും തിരിച്ചു ചോദിക്കരുത്. അത് മുസ്ലിമിന്റെ പരിപാടിയല്ല, അത് മുസ്ലിമിന് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ നീ സമ്മാനങ്ങൾ കൊടുക്കുമ്പോ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് കൊടുത്തോ, അത് നീ എത്ര ചെറുത് കൊടുത്താലും സമ്മാനത്തിന്റെ വിലയല്ല അവിടെ പ്രശ്നം. നീ കൊടുക്കുന്ന സമ്മാനമാണ്, അത് നിന്റെ മനസ്സറിഞ്ഞാണ് നീ കൊടുക്കുന്നത്. അതിലൂടെ, ആ സമ്മാനം നീ കൊടുക്കുന്നതിലൂടെ സ്നേഹമാണ് പരസ്പരം കൈമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നു, തഹാദു വ തഹബു, സമ്മാനം കൊടുക്കുവിൻ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ലേ, വല്ലാത്ത കാര്യമല്ലേ? അതുപോലെ പണ്ഡിതന്മാർ പറയാണ്, നിന്റെ കുടുംബ ബന്ധത്തിലുള്ള വയസ്സിൽ മുതിർന്ന ആളുകളുണ്ട്, വലിയ ആളുകളുണ്ട്, പ്രായമായ ആളുകൾ, അവരെ നീ ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കണം. കുടുംബ ബന്ധത്തിൽ പ്രായമുള്ള ആളുകൾക്ക് ഒന്ന് ബഹുമാനിക്കുക. നാട്ടിലൊക്കെ ചെന്ന് വയസ്സായ ആളെടുത്ത്, വയസ്സായ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ മൂത്താപ്പ, അതുമായി ബന്ധപ്പെട്ട ആള്, അവരെടുത്തൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുമ്പോ അവർക്കൊരു വല്ലാത്ത കാര്യമാണത്. എന്നാലും അവൻ എൻ്റെ അടുത്ത് വന്നല്ലോ, അതൊരു പരിഗണനയാണ്. അവരെന്നോടൊരു കാര്യം കൂടിയാലോചിച്ചല്ലോ, ഓ വല്ലാത്തൊരു കാര്യം തന്നെ. അവർക്കിടയിൽ അവർക്ക് നമ്മോടുണ്ടാകുന്ന സ്നേഹം എത്രയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, വത്തൗഖീറു കബീരിഹിം, അവരിലുള്ള വലിയവരോട് വലിയവരെ ബഹുമാനിക്കുക. മുഷാറകത്തുഹും ഫീ അഫ്റാഹിഹിം, അവർക്ക് സന്തോഷങ്ങൾ വരുമ്പോ ആ സന്തോഷങ്ങളിൽ പങ്കെടുക്കുക. കല്യാണത്തിന് വിളിച്ചാലും അന്ന് എന്തെങ്കിലും ഉതിർ പറഞ്ഞ് രക്ഷപ്പെടുകയല്ല ചെയ്യേണ്ടത്. ക്ഷണിച്ചാൽ നമുക്ക് പോകാൻ പറ്റുന്ന കല്യാണമാണെങ്കിൽ, അനാചാരങ്ങളില്ലാത്ത പങ്കെടുക്കാൻ പറ്റുന്ന കല്യാണമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സദ്യയാണെങ്കിൽ, അവിടെ നമ്മൾ പോകണം. എന്നിട്ട് അവിടെ നമ്മൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ വരെ നമുക്ക് പറ്റാത്തൊരു സ്ഥിതിയാണെങ്കിൽ വരെ സഹോദരന്മാരെ ആ സൽക്കാരത്തിന് നമ്മൾ പോകണം. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ്. വസ്സലാമത്തു സുദൂരി നഹവഹും, അവരോട് നല്ല മനസ്സ് വേണം. നല്ല മനസ്സ്, എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എന്നിട്ട് ആ പകയും വെച്ച് ഇങ്ങനെ നടക്കും ചില ആളുകൾ. അന്ന് എന്നാലും ഞാനത് മറക്കൂല അല്ലെ, ചില ആളുകൾ പറയാറില്ലേ, എന്നാലും എനിക്കത് മറക്കാൻ കഴിയില്ല. എന്തെന്നെ ചെയ്താലും ഇനി എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മുസ്ലിം എന്താ ചെയ്യേണ്ടത്? ആ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് മറക്കണം. എന്നാലും ചില ആളുകൾ, എന്നാലും ഞാനത് മറക്കൂല, അത് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് അങ്ങനെ സംഭവിച്ചില്ലേ, ഇല്ല പാടില്ല. വസ്സലാമത്തു സുദൂരി നഹവഹും, നല്ല മനസ്സ് വേണം. അതേപോലെ വ ഇസ്ലാഹു ദാത്തിൽ ബൈനി ബൈനഹും,
അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രഞ്ജിപ്പുണ്ടാക്കുക, തല്ലട്ടെ, തല്ലി പിരിയട്ടെ, അവരങ്ങനെയാവണം എന്ന മനസ്സൊന്നുമല്ല വേണ്ടത്. അങ്ങനെയല്ലേ, അവരെന്നാലും എന്നോടുള്ള ബന്ധം ശരിയല്ല, അതുകൊണ്ട് അവരും ഈ ബന്ധം പുലർത്തരുത്. അതെ, ആ മനസ്സല്ലേ പലപ്പോഴും നമുക്കുള്ളത്? അതല്ല വേണ്ടത്. അവരെ നന്നാക്കാൻ, യോജിപ്പിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. വദ്ദുഉലഹും, അവർക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. നിന്റെ കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. മുഅ്മിനീങ്ങളാണെങ്കിൽ അവർക്ക് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. റബ്ബിഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? റബ്ബിഗ്ഫിർലി, റബ്ബേ എനിക്ക് പൊറുത്തു തരണമേ. വലി വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണമേ. വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ, എന്റെ വീട്ടിലുള്ള മുഅ്മിനീങ്ങൾക്ക്, എന്റെ മുഅ്മിൻ, എന്റെ രക്തബന്ധുക്കളായ മുഅ്മിനീങ്ങൾക്ക് റബ്ബേ നീ പൊറുത്തു കൊടുക്കണേ. മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പൊറുത്തു കൊടുക്കണേ. വിശ്വാസികൾക്ക് പൊറുത്തു കൊടുക്കണേ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്തു നൂഹിന്റെ അവസാനത്തിൽ കാണാം. അതുപോലെ തന്നെ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കണം. ഇവിടെ പല ആളുകളും വീഴ്ച വരുത്തുന്നുണ്ട്. സഹോദരന്മാരെ, ഗൗരവമാണ്, നമ്മൾ തൗഹീദിന്റെ മാധുര്യം നുകർന്നിട്ടും നമ്മുടെ ഉപ്പയും ഉമ്മയും വീട്ടിലുള്ള ആളുകൾ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന ആളുകളില്ലേ? അവർക്കൊരു സീഡി കൊടുക്കാൻ, അവരോടൊന്ന് സംസാരിക്കാൻ, അവരുമായി ഒന്നിച്ചിരുന്നു കൊണ്ട് ഈ മഹത്തായ കാര്യത്തെക്കുറിച്ചൊന്ന് പറയാൻ, അടുത്ത കുടുംബക്കാരോടൊന്ന് പറയാൻ പലപ്പോഴും പലരും ശ്രമിക്കാതിരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, അത് ശരിയല്ല. അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞത്, നബിയെ, നിങ്ങൾ ആദ്യം താക്കീത് നൽകേണ്ടത് വഅൻദിർ അശീറതക അഖറബീൻ, അടുത്ത ബന്ധുക്കൾക്ക് നബിയെ നിങ്ങൾ താക്കീത് നൽകിക്കോ, അവരോടാണ് നിങ്ങൾക്ക് ആദ്യം ബാധ്യതയുള്ളത്. സഹോദരാ, സഹോദരി, ആലോചിച്ചോ, നമുക്ക് ഈമാൻ കിട്ടിയിട്ട്, നമുക്ക് സുന്നത്തിനെ കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടിയിട്ട്, നമ്മുടെ ഉമ്മയും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പയും സഹോദരിമാരും സഹോദരന്മാരും അടുത്ത ബന്ധുക്കളും ജ്യേഷ്ഠാനുജന്മാരും ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ, അവർക്കൊന്നും ഈ സൗഭാഗ്യം കിട്ടാതെ, അവരിപ്പോഴും ഇതാ അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടുമ്പോ നമുക്കെങ്ങനെ കഴിഞ്ഞുകൂടാൻ കഴിയും? നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചോ, അത് നിന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നീ ഉത്തരവാദിയാകും. നിന്റെ കുടുംബക്കാർക്ക് ഈ സന്മാർഗം എത്തിക്കാത്തതിന്റെ പേരിൽ നീ വീഴ്ചക്കാരനായിത്തീരും. അതുകൊണ്ട് ഗുരുതരമാണ് സഹോദരന്മാരെ. ഈ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബ ബന്ധം നമ്മൾ നന്നാക്കേണ്ടത്, അവരോട് ബന്ധം പുലർത്തേണ്ടത്. അതല്ലാതെ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചെറിയരുത്. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ലോകമാണ്, തന്റെ കുടുംബത്തെക്കുറിച്ച് തന്റെ വീടിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ലോകമാണ്, അയൽവാസിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ലോകമാണ്. വീടിന്റെ മതിലുകൾക്ക്, വീടിന്റെ ചുറ്റുമതിലുകൾക്ക് ഉള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണെന്ന് വളർന്നു വരുന്നത് ഫ്ലാറ്റ് സംസ്കാരമാണ്. തന്റെ ഡോറിന്റെ അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യരാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് വലിയ വിലയുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. സഹോദരന്മാരെ, ഈ ബന്ധങ്ങളൊന്നും പാലിക്കാതെ പോയാൽ അല്ലാതെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? ബന്ധം പാലിക്കാത്ത ആളുകൾക്ക് അല്ലാതെ റഹ്മത്ത് തന്നെ ഉണ്ടാവില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂല് വിശദീകരിക്കുകയാണ്, ഇന്ന റഹ്മത്ത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിമിൻ. കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഒരാൾ വരെ ഒരു സമൂഹത്തിൽ കുടുംബബന്ധം മുറിക്കുന്ന ആളുണ്ടായാൽ മതി, ആ സമൂഹത്തിന് ഒന്നടങ്കം റഹ്മത്ത് ഉണ്ടാവില്ല. അവിടെ അള്ളാഹുന്റെ റഹ്മത്ത് കാരുണ്യം ഇറങ്ങുകയില്ല. ഫീഹിം ഖാതിഉ റഹിം എന്നാ പറഞ്ഞത്, അവരിൽ കുടുംബബന്ധം മുറിക്കുന്ന ആളുണ്ട്, അതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് അള്ളാഹുന്റെ റഹ്മത്ത് ഉണ്ടാവില്ല. അപ്പൊ ഒരാൾ ഈ തെറ്റ് ചെയ്താലും സമൂഹത്തിൽ എല്ലാവർക്കും അതിന്റെ പ്രയാസം സഹിക്കേണ്ടി വരും. അതുപോലെയുള്ള ഗുരുതരമായ പാപങ്ങളാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്. ഇതൊക്കെ നിസാരമായി തള്ളിക്കളയാവുന്നതല്ല. പല ആളുകൾക്കും ചിലപ്പോൾ തോന്നും പാപങ്ങളെക്കുറിച്ച് മാത്രമാണോ പറയാനുള്ളതെന്ന്. സഹോദരന്മാരെ, ഗുരുതരമായതുകൊണ്ടാണ് ഈ വിഷയം പ്രത്യേകം ചർച്ച ചെയ്യുന്നത്. പാപങ്ങൾ എന്താണെന്ന് അറിഞ്ഞെങ്കിലേ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയൂ. ഇതിന്റെ ഗൗരവം മനസ്സിലായെങ്കിലേ അതിനെ വർജിക്കാൻ കഴിയൂ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ജാഹിലിയത്ത് അറിയാത്തവന് ഇസ്ലാമിനെ കുറിച്ച് എങ്ങനെ അറിയാൻ കഴിയും? എന്താണ് ജാഹിലിയത്ത്, എന്താണ് പാപങ്ങൾ, എന്താണ് തെറ്റുകൾ? അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിച്ചറിഞ്ഞ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കണം. ഒരാൾ, ഒരു കവി പറഞ്ഞു, ഷെറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഷെറ് ചെയ്യാനല്ല, മറിച്ച് ആ ഷെറിൽ നിന്ന് വിട്ടു നിൽക്കാനാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഇനിയും ധാരാളം പാപങ്ങൾ, മഹാപാപങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട്, കേട്ടാൽ മാത്രം പോരാ, ആ പാപങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് വർജിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാനും അവന്റെ
കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാപങ്ങൾ പടച്ച തമ്പുരാനെ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഇതുപോലെ ഒരുമിച്ചു ചേരാൻ റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യണമേ. നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുക്കളുണ്ട്, ആദർശ ബന്ധുക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാ ആളുകൾക്കും പടച്ചവനെ അവരുടെ പാപങ്ങളെ പുറത്തുകൊടുത്ത് അവരെയും